സാർ, ആറ് പേർ എന്നെ പലയിടങ്ങളിൽ വെച്ച് പീഡിപ്പിച്ചു എന്ന കേസ് അന്വേഷിക്കാൻ കേരളത്തിലെ പോലീസിനും ക്രൈംബ്രാഞ്ചിനും കഴിയുന്നില്ലെങ്കിൽ എങ്ങനെയാണ് സാർ അടുത്ത അധികാരത്തിൽ ഈ ആഭ്യന്തര വകുപ്പ് പിണറായി വിജയനെ ഏൽപ്പിക്കത്തക്ക രീതിയിൽ വോട്ടർമാർ ഇടതുമുന്നണിക്ക് അനുകൂലമായി വോട്ട് രേഖപ്പെടുത്തുക? സ്വന്തം വകുപ്പിന്റെ പരാജയം വിളിച്ചോതുകയാണോ പിണറായി വിജയൻ എന്ന് ഞാൻ ആവർത്തിച്ച് ചോദിക്കുന്നത്. ഇതിൽ സിബിഐ അന്വേഷിക്കേണ്ട ഒരു പോയിന്റ് ശ്രീ കെ ടി കുഞ്ഞിക്കണ്ണൻ അങ്ങ് പറയൂ. സംസ്ഥാനാനന്തര ബന്ധങ്ങളുണ്ടോ? അന്തർദേശീയ തീവ്രവാദത്തിന്റെ കടത്തുബന്ധങ്ങളുണ്ടോ? ഇതിൽ ഏതെങ്കിലും തരത്തിലുള്ള മാഫിയ കൂട്ടുകെട്ടുകൾ പ്രവർത്തിച്ചിട്ടുണ്ടോ? ഈ ആറുപേരിൽ ആരെങ്കിലും ഇപ്പോൾ കേരളത്തിൽ ഇല്ലാതെയുണ്ടോ? ജാമ്യമില്ലാ വകുപ്പ് പ്രകാരം കേസെടുത്തിട്ട് ഇതുവരെ ഉമ്മൻചാണ്ടി അറസ്റ്റ് ചെയ്യാനോ, ഉമ്മൻചാണ്ടിയെക്കെതിരെ കേസെടുക്കാനോ, കെ സി വേണുഗോപാലിനെതിരെയോ കേസെടുക്കാനോ ക്രൈംബ്രാഞ്ചിന് കഴിയാത്തത് എന്തുകൊണ്ടാണ് ശ്രീ കെ ടി കുഞ്ഞിക്കണ്ണൻ? ഇത് ജാമ്യമില്ലാ വകുപ്പല്ലേ? മൂന്ന് വർഷമായി അന്വേഷിക്കുകയല്ലേ? എന്റെ അരുൺകുമാറെ, ക്രൈംബ്രാഞ്ചിനെ ഈ കേസ് അന്വേഷിക്കാൻ സ്വതന്ത്രമായ അനുമതി കൊടുക്കുകയാണെങ്കിൽ ഇടതുപക്ഷ മുന്നണി സർക്കാർ അതിൽ ഇടപെട്ടിട്ടില്ല. ഞങ്ങൾ രാഷ്ട്രീയം ഉപയോഗിക്കാൻ നോക്കിയിട്ടില്ല. ഈ കുറ്റവാളികളെ കണ്ടെത്തി അവർക്കെതിരായിട്ട് നടപടി സ്വീകരിക്കാനാണ് ഇതിനകത്ത് കണ്ടെത്താൻ. എന്താണ് ഇത് മുന്നിൽ? പിണറായി വിജയൻ സർക്കാരിന്റെ മുന്നിൽ പിണറായി വിജയൻ ഇരിക്കുന്ന നിയമസഭയുടെ തൊട്ടടുത്തിരിപ്പുണ്ട്. ഇതിലെ ഒരു പ്രതി എന്താ അറസ്റ്റ് ചെയ്യാത്തത്? ജാമ്യമില്ലാത്ത കുറ്റം ചുമത്താത്തത്? ജാമ്യമില്ലാ കുറ്റം ചുമത്തിയ പ്രതിയെ മുന്നിൽ ഇരുത്തിക്കൊണ്ടാണല്ലോ ഈ നിയമസഭാ സെഷനുകൾ അവസാനിച്ചത്. എന്തുകൊണ്ടത് സാധ്യമാവുന്നില്ല ക്രൈംബ്രാഞ്ചിന്? അപ്പോ തെളിവില്ല, കയ്യിൽ ഒരുണ്ടയുമില്ല, എന്നിട്ടാണ് ഈ വെടി പൊട്ടിക്കുന്നത്. ആ വെടി മാത്രമല്ല, ഇപ്പോൾ ഏറുപടക്കമായി കയ്യിലിരുന്ന് പൊട്ടാൻ പോകുന്നു ശ്രീ കെ ടി കുഞ്ഞിക്കണ്ണൻ. അതാണ് ഷാഫി പറമ്പിൽ പറഞ്ഞത്, ഇതിനെ സർക്കാർ വിലയിടേണ്ടി വരുമെന്ന് പറഞ്ഞത്. ആഭ്യന്തര വകുപ്പിന്റെ പരാജയം എണ്ണി പറയുന്നതിന് തുല്യമാണെന്ന് ശ്രീ കെ ടി കുഞ്ഞിക്കണ്ണൻ. ആഭ്യന്തര വകുപ്പ് പരാജയമാണ് എന്നൊക്കെ അരുണ് പറയാം.